ഇനി അടുത്തത് ടൈപ്പ് ടു ചായം പൂശിയ കട്ടകളെ പറ്റിയാണ്. അത് ഈ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യനെങ്കിലും ഈ ടൈപ്പ് ഉണ്ടാവാറുണ്ട്. അതായത് ഒരു സമചതുര കട്ടയെ വീണ്ടും അത് ഈക്വലായിട്ടുള്ള ഒരേ വലിപ്പത്തിലുള്ള സമചതുര കട്ടകളായി മുറിച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ചുറ്റും ചായം പൂശിയിട്ടുണ്ടെങ്കിൽ ചായമായ കട്ടകൾ എത്ര, ചായമാവാത്ത കട്ടകൾ എത്ര, ഒരു വശം മാത്രം ചായം ആയ കട്ടകൾ എത്ര, ഇങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. സമചതുരക്കട്ടയെ തുല്യ വലിപ്പമുള്ള ക്യൂബുകളായി മുറിച്ചാൽ എന്ത് സംഭവിക്കും? ചായം പൂശിയ ഒരു ക്യൂബിനെ, സമചതുരക്കട്ടയെ അല്ലെങ്കിൽ ക്യൂബിനെ തുല്യ വലിപ്പമുള്ള ക്യൂബുകളായി മുറിച്ചാൽ, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ ഉത്തരങ്ങളാണ്, ഓരോ ക്വസ്റ്റ്യൻസ് ഓരോ തരത്തിലായി, മൂന്ന് വശങ്ങളും ചായമുള്ള കട്ടകളുടെ എണ്ണം. ആദ്യം അതാണ്, മൂന്ന് വശം ചായമുള്ള കട്ടകളുടെ എണ്ണം. സമം, അതിനൊരു ഫോർമുലയുണ്ട്. ഇത് എട്ടാണ്, കാരണം ഇതിൻ്റെ എട്ട് മൂലകളുണ്ട്. ആ മൂലകളിലൊക്കെ ഉള്ളതാണ് മൂന്ന് വശം ചായമായത്. അത് എട്ടെണ്ണം കൃത്യമായിരിക്കും. എത്ര വലിപ്പമുള്ള കട്ടയായാലും വലിപ്പം കുറഞ്ഞ കട്ടയായാലും ഇത് എട്ട്. ഇനി രണ്ട് വശത്തിനാണ് ഫോർമുലയുള്ളത്. രണ്ട് വശം ചായമുള്ള കട്ടകളുടെ എണ്ണം, രണ്ട് വശം മാത്രം ചായമുള്ള കട്ടകളുടെ എണ്ണം 12 × a − 2, ഇതാണ് ഫോർമുല. ഇനി ഒരു വശം മാത്രം ചായമുള്ള കട്ടകളുടെ എണ്ണം സമം 6 × a − 2² ഇതാണ് ഫോർമുല. ഇനിയുണ്ട്, കഴിഞ്ഞിട്ടില്ല. മൂന്ന് വശം, രണ്ട് വശം, ഒരു വശം. ഒരു വശവും ചായമാവാത്ത കട്ടകളുടെ എണ്ണം, അത് കാണാനും ഒരു ഫോർമുലയുണ്ട്. a − 2³. അപ്പോൾ ഈ ഫോർമുലകൾ മൂന്നെണ്ണം നമ്മളിതിൽ പഠിക്കാനുണ്ട്. അത് രണ്ട് വശത്തിന് 12 × a − 2, ഒരു വശത്തിന് 6 × a − 2² ഒരു വശവും ചായമാവാത്തതിന് a − 2³. ഈ മൂന്ന് ഫോർമുലകളും പഠിക്കുക. പിന്നെ മൂന്ന് വശം ചായമുള്ളത് എട്ടെണ്ണം, അതെപ്പോഴും ഓർമ്മിച്ച് വെച്ചാൽ മതി, പഠിക്കാനില്ല. ഇത് മൂന്നും പഠിച്ചിട്ട് വേണം, ഇത് മൂന്നിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ടും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിലെ പ്രോബ്ലംസിലേക്ക് കടക്കാൻ. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, എല്ലാ വശങ്ങളും ചായം പൂശിയ ഒരു ക്യൂബിനെ തുല്യ വലിപ്പമുള്ള 125 കട്ടകളാക്കി മുറിക്കുന്നു. രണ്ട് മുഖങ്ങളിൽ പെയിൻ്റായ കട്ടകളുടെ എണ്ണം എത്ര? അപ്പോൾ ഇവിടെ എ തന്നിട്ടില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത, എ എത്രയാണെന്ന് തന്നിട്ടില്ല. അതിന് പകരം ക്യൂബിനെ 125 കട്ടകളാക്കി മുറിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് 125 കട്ടകളാക്കി മുറിക്കുമെങ്കിൽ അതിൻ്റെ വോള്യമാണ്, 125. കാരണം ഓരോ കട്ടയും ഒരേ നീളവും വീതിയും ഉയരവും ഉള്ളതാണ്. അപ്പോൾ നമ്മൾ വോള്യം സമം 125 എന്ന് എടുക്കാം. ഇതിൻ്റെ വോള്യം ക്യൂ ആണ്, 125. അങ്ങനെ 125 വോള്യം വരുമ്പോൾ നമുക്ക് ഇനി ബാക്കിയെല്ലാം കാണാൻ കഴിയും. a³ = 125. അങ്ങനെ വരുമ്പോൾ a = √125, അല്ലെങ്കിൽ √5³. 125 പറഞ്ഞാൽ 5³. അപ്പോൾ a = 5 cm എന്ന് കിട്ടി. കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫോർമുല ഉപയോഗിക്കാം. എ കിട്ടുക എന്നുള്ളത് വോള്യം തന്നിട്ടില്ല, വോള്യം നമ്മൾ മനസ്സിലാക്കണം. കട്ടകളുടെ എണ്ണമാണ് വോള്യം, കട്ടകളുടെ എണ്ണം, അതിനെയാണ് നമ്മൾ വോള്യമാക്കി എടുത്തത്. ഇനി നമുക്ക് രണ്ട് വശം
രണ്ട് മുഖങ്ങളിൽ പെയിൻ്റായ കട്ടകളുടെ എണ്ണം. അപ്പം നമ്മൾ അതിൻ്റെ ഫോർമുല ഉപയോഗിക്കുന്നു. രണ്ട് മുഖങ്ങളിൽ 12 × a − 2 ആണ് നമ്മളെ ഫോർമുല. ഇതുപയോഗിച്ച് 12 × 5 − 2 = 12 × 3 = 36 എണ്ണമാണിത്. അപ്പോൾ രണ്ട് മുഖങ്ങളിൽ പെയിൻ്റായ കട്ടകളുടെ എണ്ണം 36 എന്ന് കിട്ടും. ചെയ്തത് ഇതാണ്. ആദ്യം വോളിയം, എണ്ണം എത്ര കട്ടകളാക്കിയാണോ മുറിക്കുന്നത് അത് നമ്മൾ വോളിയമാക്കി വ്യാപ്തമാക്കി എടുത്തു. അപ്പോൾ വ്യാപ്തത്തിൻ്റെ ഫോർമുല ഉപയോഗിച്ച് എ കണ്ടു. എ കണ്ടതിന് ശേഷം നമ്മൾ രണ്ട് മുഖങ്ങളിൽ പെയിൻ്റായ ഇതാണ് എണ്ണം. അപ്പോൾ ആ എണ്ണത്തിൻ്റെ ഫോർമുല ഉപയോഗിച്ച് നമ്മളിത് ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതേപോലെ തന്നെ എല്ലാ വശങ്ങളും ചായം പൂശുക. ഇതെല്ലാ ക്വസ്റ്റ്യനിലും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. എല്ലാ വശങ്ങളും ചായം പൂശിയ ഒരു ക്യൂബിന് തുല്യ വലിപ്പമുള്ള ക്യൂബുകളായി മുറിക്കുന്നു. ചെറിയ കട്ടയുടെ വശം വലുതിൻ്റെ 1/4 ആണെങ്കിൽ ഒരു വശം മാത്രം ചായം പൂശിയ കട്ടകളുടെ എണ്ണം എത്ര? ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഇതുപോലെ തന്നെയാണ് തുടങ്ങുന്നത്. എല്ലാ വശങ്ങളും ചായം പൂശിയ ഒരു ക്യൂബിനെ തുല്യ വലിപ്പമുള്ള ക്യൂബുകളാക്കി മുറിക്കുന്നു. ചെറിയ കട്ടയുടെ വശം, അപ്പോൾ അതിലുള്ള ചെറിയ കട്ടയുടെ ഒരു വശം, അതാണ് നമുക്ക് അറിയേണ്ടത്. വലുതിൻ്റെ 1/4 ആണെങ്കിൽ, അപ്പോൾ ചെറുതിൻ്റെ വലുതിൻ്റെ എ ആണെങ്കിൽ ചെറുതിൻ്റെ a/4, അല്ലെങ്കിൽ ചെറുതിൻ്റെ എ ആണെങ്കിൽ വലുതിൻ്റെ 4a ആണെങ്കിൽ ഒരു വശം മാത്രം ചായം പൂശിയ കട്ടകളുടെ എണ്ണം എത്ര എന്നാണ് നമ്മുടെ ഇവിടെ ചോദ്യം. അപ്പോൾ നമ്മൾ ഇവിടെ a = 4 എന്ന് നമുക്ക് എടുക്കാം. എ നമുക്ക് 4 എടുക്കാം, കാരണം ചെറിയ എ 1 വലിയ എ 4. അപ്പോൾ 4 എന്നെടുത്താൽ നമുക്ക് പിന്നെ നമുക്ക് ഒരു വശം മാത്രം ചായം പൂശിയ കട്ടകളുടെ എണ്ണം കിട്ടാൻ വളരെ ഈസിയാണ്. നമ്മൾ ഫോർമുല ഉപയോഗിച്ചാൽ മതി. a − 6 × a − 2² = 6 × 4 − 2² = 6 × 2² = 24 എണ്ണം. നമുക്ക് ഒരു വശം മാത്രം ചായം പൂശിയത് 24 എണ്ണം എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഈ എ എന്നത് 4 മനസ്സിലാക്കുന്നതിലാണ് ഇമ്പോർട്ടൻ്റ്. ആ കാര്യം എങ്ങനെയാണ്? കാരണം ചെറിയ കട്ടയുടെ വശം വലുതിൻ്റെ 1/4 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ചെറുത് നമ്മൾ 1 എടുക്കുകയാണെങ്കിൽ വലുത് എ 4. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 64 ചെറിയ ക്യൂബുകൾ അടുക്കി വെച്ച് ഒരു വലിയ ക്യൂബാക്കി മാറ്റുന്നു. വലിയ ക്യൂബിൻ്റെ എല്ലാ വശവും ചായം പൂശുന്നു എങ്കിൽ ഒട്ടും പെയിൻ്റാക്കാത്ത കട്ടകൾ എത്ര? അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, 125 എടുത്ത പോലെ ഇവിടെ 64. അപ്പോൾ നമുക്ക് v = 64 എന്ന് എഴുതാം. v = 64, അതായത് a³ = 64. ഈ 64 നമുക്ക് 4³ എന്ന് മാറ്റാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് a = 4 എന്ന് കിട്ടി. a = 4 cm. ഇപ്പോൾ v³ = 64. 64 നമുക്ക് 4 × 4 × 4 എന്ന് മാറ്റി എഴുതാം. അപ്പോൾ a = 4 cm എന്ന് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് a കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വശം
ഒട്ടും പെയിൻ്റ് ആകാത്ത കട്ടകൾ, ഒട്ടും പെയിൻ്റ് ആകാത്ത കട്ടകൾ കാണുന്നതിന് ഫോർമുല നേരിട്ട് ഉപയോഗിക്കാം. എ മൈനസ് ടു ഹോൾ ക്യൂബ് സമം 4 - 2 ഹോൾ ക്യൂബ് അല്ലെങ്കിൽ 2 ക്യൂബ് = 8. അപ്പോൾ 8 എണ്ണം എന്ന് കിട്ടി. പെയിൻ്റ് ആകാത്ത കട്ടകൾ 8 എണ്ണം ആണ് ഉണ്ടായിരുന്നത്. ആകെ 64 എണ്ണത്തിൽ 8 എണ്ണത്തിൻ്റെ മുകളിൽ തീരെ പെയിൻ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ പ്രധാനപ്പെട്ട 2 എണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ക്യൂബും ക്യൂബോയിഡും. ഇനി 3-ാമത്തത് നമ്മൾ പ്രധാനമായിട്ടുള്ളതാണ് ഗോളം, ഗോളം അഥവാ സ്ഫിയർ. അപ്പോൾ ഇനി ഇതിനെപ്പറ്റിയുള്ള ഇതിലും നമുക്ക് എല്ലാം അറിയേണ്ടത്, നമുക്ക് ഗോളത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് ഇതിലിവിടെ വരയ്ക്കാൻ കഴിയില്ല കൃത്യമായിട്ട്, നമുക്ക് സർക്കിളെ കിട്ടുകയുള്ളൂ. ഗോളത്തിൻ്റെ പ്രത്യേകത, ഒരു ആർ മാത്രമാണ് അതിൽ ഡയമെൻഷനായിട്ട് തന്നിട്ടുള്ളത്. ആരം, ആരം ആർ ആയിരിക്കും ആണെങ്കിൽ, ആരം ആർ ആയിട്ടുള്ള ഒരു ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം, ഉപരിതല വിസ്തീർണം, ഇതിന് ഉപരിതല വിസ്തീർണവും വ്യാപ്തവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഉപരിതല വിസ്തീർണം 4πr², അതേപോലെ വ്യാപ്തം എന്നുള്ളത് 4/3πr³. ഈ രണ്ട് ഫോർമുലയും സ്ട്രെയിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ഗോളത്തിലുള്ളൂ. ഗോളത്തിൻ്റെ ഉദാഹരണം നമ്മൾ ബോളാണ് ബോളാണ് പ്രധാനമായിട്ട് ഉദാഹരണമായിട്ട് എടുക്കുന്നത്. എല്ലായിടത്തും അതിൻ്റെ ആരം തുല്യമായിരിക്കും, ഒരേ ആരമായിരിക്കും. അതിന് ആകെ ഒരു തലം മാത്രമേ ഉണ്ടാവൂ, പുറത്തു കൂടെ ഒറ്റ തലം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ഉപരിതലം മാത്രമേ അതിനുള്ളൂ. വ്യാപ്തവും ഈ രണ്ടും കാണാനുള്ള സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻസാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം നേരിട്ട്. 1-ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ഒരു ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം 144πcm² ആയാൽ അതിൻ്റെ ആരം എത്ര? ആരം തന്നിട്ട് ഉപരിതല വിസ്തീർണം കാണുന്നത് ഇതിനേക്കാൾ ഈസിയാണ്. ഇത് ഉപരിതല വിസ്തീർണം തന്ന് ആരം കാണാനാണ്. അപ്പം നമ്മൾ ഉപരിതല വിസ്തീർണത്തിൻ്റെ ഫോർമുല ആദ്യം എഴുതുന്നു, 4πr² = 144π. ഇതാണ് 4πr² = 144π. അപ്പം നമുക്ക് r² = 144π/4π എന്ന് കിട്ടും. അങ്ങനെ വരുമ്പോൾ പൈ പൈ ക്യാൻസൽ ചെയ്തു, പൈയും പൈയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 144/4 ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 6. അപ്പോൾ r² = 36, r = 6 √36 = 6 cm എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ആരം ചോദ്യം ഇതാണ്, അതിൻ്റെ ആരം എത്ര? ആരം 6 cm എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2-ാമത്തെ ക്വസ്റ്റ്യനും ഒരു ഈസി തന്നെ, വളരെ സിമ്പിളായിട്ടുള്ള, ഇതേപോലെ തന്നെ ഒരു വ്യാപ്തം കാണുന്നതാണ്. 3 cm ആരമുള്ള ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം എത്ര? സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കാം, r = 3 cm, v = 4/3 πr³. സാധാരണ നമ്മൾ ചെയ്ത് പ്രോബ്ലംസ് ചെയ്തു പഠിക്കുമ്പോൾ കഴിയുന്നതും ഫോർമുല എഴുതിയതിന് ശേഷം ചെയ്യുക. പക്ഷേ എക്സാമിൻ്റെ നേരത്തെ ഇതിനൊന്നും സമയം വേസ്റ്റ് ആക്കണ്ട, നേരിട്ട് അപ്ലൈ ചെയ്യുക. 4/3 π³³, 4/3 π × 3 × 3 × 3 ക്യാൻസൽ ചെയ്യുമ്പോൾ 24π എന്ന് കിട്ടും. ഇതിൽ വോളിയം 36π, 3 × 3 = 9, 9 × 4 = 36π എന്നാണ് കിട്ടുന്നത്. 36π വോളിയം ആയതുകൊണ്ട് 3 cm³ എന്ന് കിട്ടും. ഇപ്പോൾ ഇവിടെ
പൈ ഇട്ടിട്ട് തന്നെയാണ് ഈ ആൻസർ എഴുതിയത്. കാരണം ആൻസറിലും പൈ ആയിരിക്കും. അധിക ക്വസ്റ്റ്യൻ പേപ്പറിലും ആൻസറിൽ പൈ പൈ തന്നെയായിട്ടാണ് കൊടുക്കുന്നത്. വളരെ ദുർലഭം മാത്രമേ പൈ ഇല്ലാത്ത ആൻസർ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് പൈക്ക് വില കൊടുക്കണ്ട, നേരിട്ട് 36 പൈ എന്ന് എഴുതാം. അടുത്തത്, ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം 972 പൈ സെൻറ്റിമീറ്റർ ക്യൂബ് ആയാൽ ആരം കണ്ടുപിടിക്കുക. ഇവിടെ വ്യാപ്തം തന്നിട്ട് ആരം കാണാനാണ്. നേരത്തെ ഉപരിതല വിസ്തീർണം തന്നിട്ട് ആരം കാണാൻ തന്ന പോലെ തന്നെ വി സമം 4/3 πr³. 4/3 πr³ സമം 972 πr. ഇങ്ങനെ ഒരേ പൈ ഇവിടെയും ഇവിടെയും വരുന്ന നേരത്ത് നമുക്ക് ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ക്യാൻസൽ ചെയ്യണമെന്നില്ല. നമുക്ക് ഇവിടുന്ന് തന്നെ വേണമെങ്കിൽ ഇതിങ്ങനെ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി r³ സമം 972 × 3/4. ഇവിടെ ഹരിക്കുന്നത് അവിടെ ഗുണിക്കുന്നു, ഇവിടെ ഗുണിക്കുന്നത് അവിടെ ഹരിക്കുന്നു. വലത് ഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇനി നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ ഇതിനെ കട്ട് ചെയ്യാൻ പറ്റും. 4 × 972 കൂടി കട്ട് ചെയ്യുമ്പോൾ 2, 4, 3 എന്ന് കിട്ടും. അപ്പോൾ 243 × 3 സമം 729 എന്ന് കിട്ടി. ഇപ്പോൾ നമുക്ക് r³ 729 r³ സമം 729. ഈ 729 നമുക്ക് 9 ക്യൂബാണ്. വേണമെങ്കിൽ നമുക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം, 9 കൊണ്ട് ഹരിച്ചു നോക്കാം. അപ്പോൾ 8, 1 എന്ന് കിട്ടും. വീണ്ടും 9 കൊണ്ട് ഹരിക്കുമ്പോൾ അപ്പോൾ നമുക്ക് r³ സമം 9³, r സമം 9 സെൻറ്റിമീറ്റർ, ആരം സമം 9 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ വോളിയം ഇട്ടിട്ട് r³ കണ്ട് r കണ്ടു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഗോളാകൃതിയുള്ള ഒരു പാത്രത്തിൽ പരമാവധി 5 ലിറ്റർ വെള്ളം കൊള്ളും. ആരം 3 മടങ്ങ് കൂടുതലുള്ള മറ്റൊരു പാത്രത്തിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും. ഇവിടെ നേരത്തെ നമ്മൾ സമചതുരത്തിൽ ചെയ്ത അതേ കാര്യം തന്നെയാണ് ഇവിടെ ഗോളാകൃതി ചെയ്യുന്നത്. ഗോളാകൃതിയുള്ള ഒരു പാത്രത്തിൽ പരമാവധി 5 ലിറ്റർ വെള്ളം കൊള്ളും. അപ്പോൾ ആദ്യത്തെ പാത്രത്തിൻ്റെ വോളിയം V1 എന്നത് നമുക്ക് 5 ലിറ്റർ എന്ന് എഴുതാം. അത് V1 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ആരം 3 മടങ്ങ് കൂടുതലായി. ആരം 3 മടങ്ങ് കൂടുതലാകുമ്പോൾ 3 ക്യൂബ് കൂടുതലാവും. അപ്പോൾ നമുക്ക് ഇവിടെ A³ ആണ് 5 ലിറ്റർ. A³ 5 ലിറ്റർ ആണെങ്കിൽ ഇതിൻ്റെ 3 മടങ്ങ് മറ്റൊരു പാത്രത്തിൻ്റെ V2 എന്നുള്ളത് എന്താണ്? 3A³ ആണ്. കാരണം ആരം 3 മടങ്ങ് കൂടി. 3A³ അല്ലെങ്കിൽ 3³A³. അപ്പോൾ നമുക്ക് ഇത് 3³ എന്ന 3 × 3 × 3 27 × 27 A³ ആയി. അപ്പോൾ എത്ര മടങ്ങായി? 27 മടങ്ങായി. 3 മടങ്ങാണെങ്കിൽ അതിൻ്റെ ക്യൂബാണ്
വോളിയം കൂടുന്നത്. അതായത് വശം വക്ക് ഒരു മടങ്ങായാൽ അതിൻ്റെ ക്യൂബ് 1 ക്യൂബ്, 2 മടങ്ങായാൽ 2 ക്യൂബ് 8. അതേപോലെ ഇവിടെ V2 ഇവിടെ 5 ലിറ്റർ ആണ്. അപ്പോൾ 27 A³ സമം 27 × 5 സമം 135 ലിറ്റർ എന്ന് ഉത്തരം കിട്ടി. ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ 135 ലിറ്റർ എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ചെയ്തത് ഇതാണ്. ആ എയ്ക്ക് പകരം 3 A കൊടുത്തു, കാരണം 3 മടങ്ങ് കൂടുതലാണ്. അപ്പോൾ ഈ 3 ക്യൂബ് 27, 27 മടങ്ങായി. 27 മടങ്ങ് ഇതിനേക്കാൾ കൂടുതലായി, അല്ലെങ്കിൽ 3 ക്യൂബ് കൂടുതലായി. 27 × അപ്പോൾ നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ആരം അല്ലെങ്കിൽ വ്യാസം, ഇതിപ്പോൾ വ്യാസം കൂടിയാലും ഇങ്ങനെ തന്നെ വരും. 2 മടങ്ങ് കൂടിയാൽ ഉപരിതല വിസ്തീർണം 2 ക്യൂബ് മടങ്ങ് കൂടും. 2 മടങ്ങ് കൂടിയാൽ ആരം 2 മടങ്ങ് കൂടിയാൽ വ്യാപ്തം 2 ക്യൂബ് മടങ്ങ് കൂടും. എ മടങ്ങ് കൂടിയാൽ A³ മടങ്ങ് കൂടും. ഇത് 2 ആയതുകൊണ്ട് 2 ക്യൂബ്, ഇവിടെ 3 ആയതുകൊണ്ട് 3 ക്യൂബ്. അത്രേ അങ്ങനെ ഇത്. അപ്പം നമുക്ക് ഈ പ്രോബ്ലം വരുമ്പോൾ നേരിട്ട് ആ ക്യൂബ് കൊണ്ട് ഗുണിച്ചാൽ മതി. അടുത്തത് ഒരു ഒരു ഡിഫറെൻ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 1 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു ലഡു 1 രൂപയ്ക്ക് വിൽക്കുന്നുവെങ്കിൽ രണ്ട് സെൻറ്റിമീറ്റർ ആരമുള്ള ലഡു എത്ര രൂപയ്ക്ക് വിൽക്കണം? ഇവിടെ ചോദ്യം ഇതാണ്, 1 രൂപയ്ക്ക് 1 സെൻറ്റിമീറ്റർ ആരമുള്ള ലഡു 1 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ ലഡുവിൻ്റെ അകത്തുള്ള കണ്ടൻറ്റിൻ്റെ വെയിറ്റ് നോക്കിയിട്ടാണ് ലഡുവിൻ്റെ വില നിശ്ചയിക്കുന്നത്. അപ്പോൾ അതായത് വോളിയം നോക്കി, വ്യാപ്തം നോക്കിയിട്ടാണ്. അപ്പോൾ ഈ 1 സെൻറ്റിമീറ്റർ ആരമുള്ള ലഡുവിൻ്റെ വ്യാപ്തം 1 സെൻറ്റിമീറ്റർ ക്യൂബാണ്. R = 1 ആണ്. അപ്പോൾ അത് R = 2 ആക്കിയാൽ വോളിയം എന്തായിരിക്കും? വോളിയം = 1 ആണെങ്കിൽ വോളിയം = 1, 2 ഇരട്ടിയാക്കുകയാണ്, വോളിയം ഇരട്ടിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ക്യൂബ് എന്ന് വരും. R = 2 ആയാൽ വോളിയം = 2 ക്യൂബ്, അതായത് 8 ഇരട്ടി ആവും. ഇത് ഇരട്ടിയാക്കുമ്പോൾ ഇത് 8 ഇരട്ടിയാവും. വോളിയം വ്യാപ്തം 8 ഇരട്ടിയായാൽ, ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് വ്യാപ്തം 8 ഇരട്ടി ആവും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 1 രൂപയ്ക്ക് പകരം 8 രൂപയ്ക്ക് കൊടുക്കണം. അപ്പോൾ നമ്മളെ ഉത്തരം ₹8 ഇതായിരിക്കും നമ്മൾ ഓപ്ഷനിൽ ഉണ്ടിട്ട്, അല്ലെങ്കിൽ 8 രൂപ എന്നായിരിക്കും. അപ്പോൾ ഈ 8 രൂപയാണ് നമ്മുടെ ഉത്തരം വരുന്നത്. 1 8 ആവും. 1 രൂപ എന്നുള്ളത് 8 രൂപയായിട്ട് മാറി, കാരണം അതിൻ്റെ ആരം ഇരട്ടിയാക്കിയപ്പോൾ 2 ക്യൂബ് 8 ആണ് അതിൻ്റെ വില കൂടുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6th question. 2 ഗോളങ്ങളുടെ വ്യാപ്തങ്ങളുടെ റേഷ്യോ അല്ലെങ്കിൽ അനുപാതം 27:64 ആയാൽ അവയുടെ ഉപരിതല വിസ്തീർണങ്ങളുടെ ഉപരിതല വിസ്തീർണങ്ങളുടെ
അനുപാതം എത്ര? ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗോളങ്ങളുടെ വ്യാപ്തങ്ങളുടെ അനുപാതം 27:2, അതായത് നമുക്ക് വ്യാപ്തങ്ങൾ V1:V2 എന്നെടുക്കാം. അത് 27:64 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ ഗോളത്തിൻ്റെ ആരം R1 രണ്ടാമത്തെ ഗോളത്തിൻ്റെ ആരം R2 എടുത്താൽ R1:R2 സമം ഇതിൻ്റെ ക്യൂബ് റൂട്ട് ഓഫ് 27:64 സമം 3:4 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് R1:R2 എന്നുള്ളത് 3:4 എന്ന് കിട്ടി. ഇതിൻ്റെ ക്യൂബ് റൂട്ട് എടുത്താൽ മതി. ഇനി R1:R2 കിട്ടിക്കഴിഞ്ഞാൽ ഉപരിതല വിസ്തീർണങ്ങളുടെ റേഷ്യോ, ഉപരിതല ഷോർട്ടായി എഴുതുകയാണ്, ഉപരിതല വിസ്തീർണങ്ങളുടെ അനുപാതം നമുക്ക് A1:A2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ A1:A2 സമം 3² = 4² വിസ്തീർണങ്ങളുടെ അനുപാതം സ്ക്വയറും വ്യാപ്തങ്ങളുടെ അനുപാതം ക്യൂബുമാവും. അപ്പോൾ നമുക്ക് ഇത് സമം 9:16 എന്ന് കിട്ടി. നമ്മൾ ചെയ്തത് ആദ്യം R1:R2 കണ്ടു, പിന്നെ ഉപരിതല വിസ്തീർണങ്ങളുടെ അനുപാതം ഇതിൻ്റെ സ്ക്വയറാക്കി കണ്ടു. ഇങ്ങനെ ഇതൊരു ഡിഫറെൻ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്.